Hello friends, Assalamualaikum. Welcome back. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള സമൂസേൻ്റെ ഷീറ്റ് എങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നതാണ്. ഞാൻ വാങ്ങിക്കലൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ മൈദന കൊണ്ട് നോമ്പിൻ്റെ സമയത്ത് ഒരു മൂന്നാല് ദിവസത്തേക്കുള്ളത് ഇങ്ങനെ ചെയ്ത് വെക്കലാണ്. കൂടുതൽ മൈദ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ആദ്യം ഞാൻ ആവശ്യമായിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പച്ചവെള്ളം ചേർത്തിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യൽ. നമ്മൾ പൂരിൻ്റെ മാവെല്ലാം കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു കാമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിന്ന് റെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അങ്ങനെ ഇത് ഞാൻ ചെറിയ ചെറിയ ബൗളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ പൂരിൻ്റെ മാവെല്ലാം ആക്കുമ്പം ചെറിയ ഉരുളാക്കി എടുക്കൂലേ, അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ ഉരുളാക്കി എടുക്കാം. നമുക്ക് ആദ്യം മൂന്നെണ്ണം പരത്തിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പൂരിക്കെല്ലാം പരത്തിയെടുക്കില്ല, ഒരു വലുപ്പത്തിലും തടിയിലൊക്കെ ആയിട്ട് ആദ്യം മൂന്നെണ്ണം പരത്തിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മൂന്നെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മേലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഓയിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് മൈദപ്പൊടി ഒന്ന് മേലെ വിതറി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു പൂരിൻ്റെ മാവ് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ മേലെയും ഓയിൽ ഒന്നിങ്ങനെ സ്പൂൺ വെച്ച് ചെയ്തിട്ട് ഒന്ന് പുരട്ടിയ പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ പിന്നെയും മൈദ ഇട്ടിട്ടുണ്ടല്ലോ അടിയിൽ, അതുപോലെ പിന്നെയും മൈദ ഇട്ട് കൊടുക്കുക. മൈദ ഇടാൻ വിട്ടു പോയത് കേട്ടോ. മൈദ ഇടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരത്തുന്ന സമയത്ത് നല്ലോണം ഒട്ടിപ്പിടിക്കും. പിന്നെ ഒന്ന് വാട്ടിയെടുക്കുന്ന സമയത്ത് അത് നമുക്ക് വിട്ട് വരില്ല. വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈദ ഇടുന്നത്. അങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് വീതിയിൽ പരത്തിയെടുക്കാം. നല്ലോണം നേരിയതായിട്ടും പരത്തരുത് കേട്ടോ, കാരണം നേരിയതായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടർത്തുന്ന സമയത്ത് അത് പൊട്ടിയിട്ട് വരും. ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ എല്ലാം അവനകട്ടി കുറച്ച് തടിയിൽ പരത്തിയെടുക്കുക. മൂന്ന് ലെയർ ഉണ്ടല്ലോ, അപ്പോൾ അത് വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലത്തുള്ളൊരു പാനിൽ വെച്ചിട്ട് വാട്ടിയെടുക്കാന്നെല്ലാം പറയില്ല, അതുപോലെ ചെയ്തുക. ഒരു 10 സെക്കൻഡ് നല്ല ചൂടായ സമയത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പുറം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതും 10 സെക്കൻഡ് വെക്കുക. മൈദ ഇട്ടുകൊണ്ട് തന്നെ നമ്മളത് ചൂടാറി കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടി സഹായിക്കും. അങ്ങനെ ഇത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ 4 ലെയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് അടർത്തി കിട്ടും കേട്ടോ. നമ്മൾ ആ മൈദ ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മൈദ ഇടാൻ മറന്നില്ലെങ്കിൽ പിന്നെ അത് ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടൂല എന്തായാലും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഈ സമൂസ ഷീറ്റിൻ്റെ പ്രത്യേകത നമ്മളിത് നല്ല കോണ ഷേപ്പിൽ തന്നെ കിട്ടും. എൻ്റെ നാട്ടിൽ കണ്ണൂർ നമ്മൾ ഇങ്ങനെയല്ല കേട്ടോ, നമ്മൾ പരത്തിയിട്ട് തന്നെയാണ് ചെയ്യൽ. ഷീറ്റ് ഉണ്ടാക്കൽ കുറവാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഷീറ്റ് ചിലപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറച്ച് ഉറപ്പായിട്ട് മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നോമ്പിന് ഏതോ ഒരു നോമ്പിന് ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട സമയത്ത് പിന്നെ ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തു വെക്കൽ. ഒരു 3-4 ദിവസത്തെ ചെയ്തു വെക്കും കേട്ടോ. പിന്നെ ഒരു മാസത്തെല്ലാം ചെയ്തു വെക്കണമെങ്കിൽ കുറേ പരത്തലൊക്കെ പണിയാവുമല്ലോ. അപ്പോൾ 3-4 ദിവസത്തേക്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിളിൻ്റെ മസാലയിൽ നിന്ന് ഇതിൽ ബാക്കി വന്ന ഷീറ്റ് നമുക്കതിന് ഫ്രീസറിൽ സൂക്ഷിക്കുക. ഒരു എയർ ടൈറ്റ് ബാഗിലോ അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇതുപോലെ ഷീറ്റിൽ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിരിക്കും സമൂസ. 3 ഭാഗവും നല്ല കോൺ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഫാമിലീസിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.